കേരള സർവകലാശാലയിലെ മാർക്ക് തട്ടിപ്പിന് പിന്നിൽ പണമിടപാട് നടക്കാനുള്ള സാധ്യതയും ശക്തം. ഉന്നത ഉദ്യോഗസ്ഥർ മുഖേന മാർക്ക് കച്ചവടം നടത്തുന്നു എന്ന് കാണിച്ചു മാസങ്ങൾക്ക് മുമ്പ് സർവകലാശാല ആസ്ഥാനത്ത് നിരവധി കത്തുകൾ കിട്ടിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. കേരള സർവകലാശാലയിൽ നടന്നത് മാർക്ക് കച്ചവടമാകാനുള്ള സാധ്യതയും ബലപ്പെടുന്നു. 2016 മുതൽ 19 വരെയുള്ള ബിരുദ പരീക്ഷകളുടെ മാർക്കിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. എത്ര വിദ്യാർത്ഥികളുടെ മാർക്ക് തിരുത്തി എന്ന കൃത്യമായ കണക്ക് ഇതുവരെ സർവകലാശാലയുടെ പക്കലില്ല. പല വർഷങ്ങളിൽ 12-ലേറെ വിഷയങ്ങളുടെ പരീക്ഷകളുടെ മാർക്കിലാണ് തിരിമറി. ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയാണ് തിരിമറിയെങ്കിൽ വ്യത്യസ്തമായ വിഷയങ്ങളുടെ മാർക്കിൽ മാറ്റം വരുത്തേണ്ട സാധ്യത കുറവാണ്. തട്ടിപ്പ് നടന്നത് മുഴുവൻ 30-ഓളം തൊഴിലധിഷ്ഠിത ബിരുദ കോഴ്സ് പരീക്ഷകളിൽ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തട്ടിപ്പിന്റെ കാരണം പണമിടപാടെന്ന സംശയമാണ്. സെക്ഷൻ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പണം വാങ്ങി മാർക്ക് തട്ടിപ്പ് നടക്കുന്നുവെന്ന് കാണിച്ച് നിരവധി കത്തുകൾ മാസങ്ങൾക്ക് മുമ്പ് സർവകലാശാലയ്ക്ക് കിട്ടിയിരുന്നു. പക്ഷേ അന്നൊന്നും കാര്യമായ അന്വേഷണമുണ്ടായില്ല. പണം വാങ്ങിയാണ് മാർക്ക് തട്ടിപ്പെങ്കിൽ കൂടുതൽ പരീക്ഷകളിലും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് പുറത്തുവരാൻ ഇനിയും ഒരുപാട് വിവരങ്ങൾ ബാക്കി. പാസ്വേഡ് മറ്റുദ്യോഗസ്ഥർക്ക് കൈമാറിയെന്ന് സംബന്ധിച്ച ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. ക്രമക്കേട് നടന്ന വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. സർവകലാശാലയുടെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം തീരുന്ന മുറക്കി കൂടുതൽ നടപടിയെന്നാണ് വിസിയുടെ വിശദീകരണം. ഈശാന ന്യൂസ്, തിരുവനന്തപുരം.